ശ്രീനാരായണ ഗുരുദേവന്റെ 96-ാമത് മഹാസമാധി ദിനാചരണ പരിപാടികൾ ശിവഗിരിയിൽ നടന്നു. മഹാസമാധി സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീനാരായണ ഗുരു എന്താണ് സമൂഹത്തിൽ പഠിപ്പിച്ചതെന്ന് ശ്രീനാരായണീയർ മാത്രം അറിഞ്ഞാൽ പോരാ, കേരള സമൂഹം രാജ്യം അറിയണം, ലോകമറിയണം. ശ്രീനാരായണീയരായ ആളുകൾ എപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ മറ്റുള്ളവർ കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ സംരംഭമായി സർവമത സമ്മേളനത്തിലൂടെ ശ്രീനാരായണ ദർശനങ്ങൾ കേരളത്തിൽ ഒരു പഠന വിഷയമാക്കി എടുക്കണം. എല്ലാ ജില്ലകളിലും വലിയ മഹാ കൺവെൻഷനുകളിലൂടെ, പഠന ക്ലാസ്സുകളിലൂടെ, ആലുവയിൽ സമാപിക്കുന്ന രൂപത്തിലുള്ള വലിയൊരു പരിപാടിക്കാണ് ഞങ്ങൾ രൂപം കൊടുത്തത്. അപ്പോൾ സർവമതങ്ങളും ഒന്നാണ് എന്ന ഗുരുവിന്റെ ദർശനം വർത്തമാനകാലത്ത് വളരെ വളരെ പ്രാധാന്യമുള്ളതും പ്രസക്തിയുള്ളതും ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം ഞങ്ങൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 100 വർഷം മുമ്പാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അതും സംസ്ഥാന ഗവൺമെന്റ് വലിയ തരത്തിൽ ഏറ്റെടുത്തു. 10,000-ക്കണക്കിന് ജനങ്ങൾ അണിനിരന്ന വൈക്കം സത്യാഗ്രഹം, അതിന്റെ കാരണഭൂതനായ ആളും ശ്രീനാരായണ ഗുരുവാണ്. മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. 101 വർഷങ്ങൾക്ക് മുൻപാണ് രവീന്ദ്രനാഥ ടാഗോർ ഗുരുദേവനെ കാണാനായിട്ട് എത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ടാഗോർ പോകുമ്പോൾ അദ്ദേഹം ഗുരുദേവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മൈ ഹാർട്ട് ഹാസ് ചേഞ്ച്ഡ് സീയിങ് യു. എൻ്റെ ഹൃദയം അങ്ങനെ കണ്ടപ്പോൾ അതിന് രൂപാന്തരം സംഭവിച്ചു എന്നുള്ളത്. വാസ്തവത്തിൽ ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തീർത്ഥാടനത്തിലൂടെ, നമ്മുടെ ഈ സമാധി ദിനാചരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നതും ഉണ്ടാകേണ്ടതും ഈ രൂപാന്തരമാണ്, ഈ മാറ്റമാണ് എന്നുള്ളതാണ്. ഒരു വ്യക്തി എങ്ങനെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹത്തിന്റെ ജീവിതത്തിൽ, രാഷ്ട്ര ജീവിതത്തിൽ വർത്തിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ദർശനങ്ങളാണ് ഗുരു നമുക്ക് നൽകിയിട്ടുള്ളത്. ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ച പഞ്ചശീലങ്ങൾ, അത് ശരീരത്തിന്റെ ശുദ്ധിയുണ്ട്, മനസ്സിന്റെ ശുദ്ധിയുണ്ട്, വാക്കിന്റെ ശുദ്ധിയുണ്ട്, ആഹാരത്തിന്റെ ശുദ്ധിയുണ്ട്, കർമ്മത്തിന്റെ ശുദ്ധിയുണ്ട്. ഈ 5 ശുദ്ധികൾ പുതിയ ലോകത്തെ സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് എന്നുള്ളത് നാം കാണേണ്ടതാണ്. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു. ബോധി തീർത്ഥാനന്ദ സ്വാമികൾ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ, ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ, സൂക്ഷ്മാനന്ദ സ്വാമികൾ, AVA ഗ്രൂപ്പ് MD ഡോക്ടർ AV അനു, മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, MLA ചാണ്ടി ഉമ്മൻ, നഗരസഭാ ചെയർമാൻ KM ലാജി, മുൻ MLA വർക്കല കഹാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒപ്പം ശിവഗിരിയിൽ നടന്നുവന്ന ഉപവാസയജ്ഞത്തിന് സമാപനവുമായി. HP ന്യൂസ്, വർക്കല.